ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ആൻഡ് വോയേജ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു ഹെൽത്ത് വീഡിയോ ആയിട്ടാണ് ഹെൽത്ത് വീഡിയോ എന്ന് പറയുമ്പം നമ്മുടെ വീടുകളിൽ നമുക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും സ്ത്രീകളുള്ള വീടുകളിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന ഒരു ടെസ്റ്റ് അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് അതിനെ അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് പറയാൻ പോകുന്നത് യൂറിൻ പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റുകളെ പറ്റിയാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം വീടുകളിലെ സ്ത്രീകളുള്ളവർക്ക് അവരുടെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആവാന്നുള്ളത് ഇപ്പം പ്രഗ്നൻസി അറ്റ് അവർ ഓൺ ഹോം നമ്മൾ ഭയങ്കര പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇനീഷ്യൽ സ്റ്റേറ്റിൽ പ്രഗ്നന്റ് ആണോ ഇല്ലയോ അറിയാൻ വേണ്ടി നമ്മൾ ചെയ്ത് നോക്കുന്ന എല്ലാവരും ചെയ്തു നോക്കുന്ന ഒരു ടെസ്റ്റാണ് യൂറിൻ പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ് വെച്ചിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റ് അപ്പോൾ ഈ പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യേണ്ടത് ഏറ്റവും നല്ല ടെസ്റ്റ് കിറ്റുകൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് ഒരു ടെസ്റ്റ് കിറ്റ് നമ്മൾ റീഡിങ് എടുക്കേണ്ടത് റീഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ എപ്പോഴൊക്കെ ഫാൾസ് പോസിറ്റീവ്സ് നമുക്ക് കിട്ടാം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി കുറഞ്ഞ സമയത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മള് പ്രഗ്നൻസി റിട്ടക്ഷൻ കിറ്റ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പോകുന്നത് മെഡിക്കൽ ഷോപ്പിലേക്കായിരിക്കും മെഡിക്കൽ ഷോപ്പ് വഴി മാത്രം ഒന്നും അല്ല ചിലർക്കെങ്കിലും ഒരു ഷെയിം ചിലപ്പോൾ തോന്നാം മെഡിക്കൽ ഷോപ്പ് വഴി ഞാൻ പോയി വാങ്ങിച്ചാൽ അവരെന്ത് വിചാരിക്കും അങ്ങനെ വിചാരിക്കേണ്ട കാര്യമൊന്നും അല്ല എന്നാൽ പോലും ഇപ്പം നമുക്ക് ഓൺലൈനിൽ കൂടി പറയുന്ന സെയിം കിറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു സിംഗിൾ പീസ് കിട്ടണമെന്നില്ല ചിലപ്പോൾ സിംഗിൾ പീസ് കിട്ടാം ചിലപ്പം രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ കൂടിയ കിറ്റുകളായിരിക്കാം നമുക്ക് കിട്ടുന്നത് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കിറ്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ച കിറ്റാണ് കിറ്റിൻ്റെ പേര് ഗെറ്റ് ന്യൂസ് എന്നാണ് ഗെറ്റ് ന്യൂസ് പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ് യൂറിൻ്റെ സാമ്പിൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റാണ് ഇത് പാക്കറ്റ് ഓഫ് ഫൈവ് ആയിരുന്നു അഞ്ചെണ് ഉണ്ടായിരുന്നു ത്രീ എയ്റ്റി റുപ്പീസാണ് എം ആർ പി പക്ഷേ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് വൺ എയ്റ്റി റുപ്പീസിന് കിട്ടുണ്ടായി അപ്പോൾ എനിക്കിത് ലാഭമായിട്ടാണ് തോന്നുന്നത് അഞ്ച് കിറ്റ് ഉണ്ട് അഞ്ചെണ്ണത്തിനും കൂടെ നൂറ്റി എൺപത് രൂപ അല്ലാണ്ട് നമ്മൾ മെഡിക്കൽ ഷോപ്പ് വഴി പോയാലും എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഉണ്ടാകുന്ന ഒരു സാധനമാണ് യൂറിൻ പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റുകൾ ഒരു നാല്പത്തഞ്ച് രൂപ മുതൽ നൂറ് രൂപ നിരക്കിൽ പല കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന കിറ്റുകൾ ഇന്നുണ്ട് ഏറ്റവും നല്ല റിസൾട്ട്സ് ഒക്കെ കിട്ടുന്ന അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ പേരുകൾ പറയുകയാണെങ്കിൽ ഐക്യാൻ എന്ന് പറഞ്ഞിട്ടുള്ള കിറ്റ് ഉണ്ട് റെഗ്ഗ ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കിറ്റുണ്ട് അതേപോലെ തന്നെ ബെലോസിറ്റ് എന്ന് പറയുന്ന കിറ്റുണ്ട് അറ്റ് ദ സെയിം ടൈം ഗെറ്റ് ന്യൂസ് ഇത്രയും കിറ്റുകളാണ് കുറച്ച് പോപ്പുലറായിട്ട് പോകുന്ന കിറ്റുകൾ അല്ലാണ്ട് ഒരുപാട് കിറ്റുകളുണ്ട് എല്ലാത്തിനും ഈ ഒരു പ്രൈസ് റേഞ്ചാണ് ഒരു ഫോർട്ടി ഫൈവ് ടു ഒരു ഹൺഡ്രഡ് റുപ്പീസ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ് യൂസിങ് യൂറിൻ സാമ്പിൾ അപ്പോൾ നമ്മൾ ഈ കിറ്റുകൾ ഉപയോഗിച്ചിട്ട് യൂറിൻ സാമ്പിൾ നമ്മുടെ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എപ്പോഴാണ് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചിട്ട് പ്രഗ്നൻറ്റ് ആണോ അല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ പോകുക അപ്പോൾ ആ ഒരു സമയം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം നമ്മൾ എപ്പോഴാണ് ഈ കിറ്റ് ഉപയോഗിക്കുക എന്നുള്ളത് സാധാരണയായിട്ട് വിമൻ മെൻസ്ട്രൽ സൈക്കിൾ ട്വൻ്റി എയ്റ്റ് ഡേയ്സ് ആണ് ഒട്ടുമിക്ക ആൾക്കാർക്കും ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ആയിരിക്കാം എന്നാൽ അത് ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും ട്വൻറ്റി വൺ ഡേയ്സ് മുതൽ തേർട്ടി ഫൈവ് ഡേയ്സ് വരെ സൈക്കിളുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഒരു റെഗുലർ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് സൈക്കിളാണ് ഒരു ദിവസം പീരീഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഇരുപത്തെട്ടാമത്തെ ദിവസം അടുത്ത മാസത്തിലെ പീരീഡ്സ് വരും ഇതിനാണ് നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ ആവുന്ന മെൻസ്ട്രൽ സൈക്കിളിലെ പീരീഡ്സ് എന്ന് പറയുന്ന മെൻസ്രൽ സൈക്കിൾ ആ ട്വൻറ്റി എയ്റ്റ് ഡേയിൽ വന്നില്ലെങ്കിലാണ് നമുക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് തോന്നുന്നത് നമ്മൾ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് അപ്പോഴാണ് നമ്മളൊന്ന് കൺഫർമേഷൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഈ കിറ്റുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതായത് ഇരുപത്തെട്ട് ദിവസത്തിൽ നമുക്ക് പീരീഡ്സ് ആവേണ്ട ആ പീരീഡ് ഡേറ്റിൽ ട്വൻറ്റി എയ്ത്ത് ഡേയിൽ പീരീഡ്സ് ആയില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് ഈ പറയുന്ന ടെസ്റ്റ് കിറ്റുകൾ ഉപയോഗിച്ചിട്ട് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതാണ് റിലയബിൾ കുറച്ചും കൂടെ ഉത്തമം ഇനി ചിലർക്ക് കുറച്ചും കൂടെ ക്യൂരിയോസിറ്റി അനുസരിച്ച് കുറച്ചും കൂടെ മുന്നേ അതായത് ഇൻഡാകോസ് ഒക്കെ കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ആണോ എന്ന് പറയണമെങ്കിൽ കുറച്ചും കൂടി ആകാംക്ഷയുണ്ടാണോ എന്ന് നേരത്തെ അറിയാൻ വേണ്ടി അപ്പം ചിലർ ആ പീരീഡ്സ് ട്വന്റി എയ്റ്റ് ഡേ ആവുന്നതിന് മുന്നേ തന്നെ ചെക്ക് ചെയ്യാറുണ്ട് പക്ഷെ അതൊരു നല്ല മാർഗം നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴും ബെസ്റ്റ് റിസൾട്ട്സ് ഈ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റുകൾ നയൻറ്റി പെർസെൻറ്റേജ് സെൻസിറ്റീവ് റിസൾട്ട് കാണിക്കുന്നത് വൺസ് യു ഹാവ് മിസ്ഡ് യുവർ ട്വൻറ്റിയയ്റ്റ് ഡേ സൈക്കിൾ വൺസ് യു ഹാവ് മിസ്ഡ് യുവർ ആണ് പീരീഡ്സ് മിസ് ആയതിനു ശേഷം നോക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ റിലയബിൾ അതിന് മുന്നേ നോക്കുമ്പോഴും പോസിറ്റീവ് അല്ലെങ്കിൽ കാണിക്കുന്ന റിസൾട്ട് കിട്ടുന്ന കിറ്റുകളുണ്ട് കുറെ കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള കിറ്റുകൾ പക്ഷെ ഒട്ടുമിക്ക കിറ്റുകളും നമ്മൾ യൂസ് ചെയ്യാൻ പറയുന്നത് നമ്മുടെ പീരീഡ് മിസ്സായതിനു ശേഷം ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പീരീഡ്സ് ആയില്ലെങ്കിൽ നമുക്ക് ഈ കിറ്റ് ഉപയോഗിച്ചിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് എപ്പോഴൊക്കെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാം ചില വേറെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ് പ്രഗ്നൻ്റ് ആണെങ്കിൽ നമുക്ക് ഏർലി സിംറ്റംസ് ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞ് പറയാൻ പറ്റുന്ന ടെസ്റ്റ് കുറേ സിംറ്റംസ് ഉണ്ട് ഈ സിംറ്റംസ് എന്ന് പറയുകയാണെങ്കിൽ ടെൻഡർ ബ്രസ്റ്റ് നമ്മുടെ ബ്രസ്റ്റിൽ ഒരു പെയിൻ അനുഭവപ്പെടാം ഇല്ലെങ്കിൽ നമുക്ക് പീരീഡ്സ് ആവുന്നത് പോലെയുള്ള ഒരു അബ്ഡോമിനൽ ക്രാംസ് നമുക്ക് എപ്പോഴും പീരീഡ്സ് അല്ലെങ്കിൽ മാസം ആവുന്ന സമയത്ത് നല്ല വയറുവേദന എന്ന് എല്ലാവരും പറയും ഇപ്പം ഈ സെയിം കൈൻഡ് ഓഫ് വയറുവേദന പോലെ ഒരു ഫീലിംഗ് നമുക്ക് നമ്മൾ പ്രഗ്നൻറ്റ് ആണെങ്കിലും തോന്നും നമുക്ക് ഇപ്പോൾ പീരീഡ്സ് ആകുമെന്ന് ഒരു തോന്നൽ ഉണ്ടാകും പക്ഷേ അത് പീരീഡ്സിൻ്റെ ആയിരിക്കില്ല നമ്മൾ പ്രഗ്നൻറ്റ് ആണെങ്കിലും അതേപോലെയുള്ള ഒരു ക്രാംസ് അബ്ഡോമിനൽ ക്രാംസ് നമുക്ക് ഉണ്ടാവാം പിന്നെ നമ്മൾ പ്രെ പ്രഗ്നൻ്റ് ആവാനുള്ള സിംറ്റം പ്രഗ്നൻ്റ് ആയിട്ടുള്ള കാണിക്കുന്ന സിംറ്റംസ് ആ നമുക്ക് പീരീഡ്സ് ഇപ്പം ട്വന്റി എയ്റ്റ് ഡേയിലാണ് ആവേണ്ടതെങ്കിൽ ആ ഇരുപത്തെട്ട് ദിവസങ്ങൾക്ക് മുന്നേ ഒരു കുറച്ച് ദിവസം മുന്നേ സ്പോട്ടിങ് പോലെ ബ്ലഡ് വരും അതായത് കുറേ ബ്ലഡ് ഒന്നും ഇല്ല ആകെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒരു സ്പോട്ട് പോലെ നമ്മുടെ അണ്ടർ ഗാർമെന്റ്സിൽ ചിലപ്പോൾ സ്പോട്ടിങ് പോലെ ബ്ലഡ് കാണാം ഇതും നിങ്ങൾ പ്രെഗ്നൻ്റ് ആണെങ്കിൽ കാണുന്ന ഒരു സിംറ്റം ആണ് അപ്പൊ സ്പോട്ടിങ് ഒക്കെ കാണുന്നത് സാധാരണയായിട്ട് നമ്മുടെ ഒരു ഇൻഡർകോഴ്സ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെ നമ്മുടെ ഓവും സ്പേമും കൂടെ ഫെർട്ടിലൈസ് ആയിട്ട് നമ്മുടെ സൈഗോട്ട് ഫോം ചെയ്ത സമയത്ത് ഈ സൈഗോട്ട് ഇംപ്ലാന്റേഷൻ യൂട്രസിൽ പോയിട്ടാണ് ഇത് പറ്റി പിടിച്ചിരിക്കുന്നത് ആ സമയത്താണ് ഈ സ്പോട്ടിങ് പോലെ ബ്ലഡ് കാണുന്നത് അപ്പോൾ ഇതും അഗെയിൻ ഒരു സിംറ്റം ആണ് ഇങ്ങനെ ഒരു സിംറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെറും പ്രഗ്നൻസി ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് കൺഫേം ചെയ്യും അപ്പോൾ ആക്ച്വലി എന്തുകൊണ്ടാണ് ഇതിനെ കൺഫേം ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഡിറ്റക്ട് ചെയ്യുന്നത് സിംറ്റംസോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ ബോഡിയിൽ പ്രഗ്നൻസി ടൈമിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് എച്ച് സി ജി ഹ്യൂമൻ കോറിയോഗൊനാഡ്രോപ്പിൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം അപ്പോൾ ഈ എച്ച് സി ജി ഒരു ലേഡി പ്രഗ്നൻ്റ് ആണെങ്കിൽ മാത്രം മാത്രമേ അവരുടെ ബോഡിയിൽ വേറെ ഒരു സാഹചര്യങ്ങളിലും ഉണ്ടാവാത്ത ഒരു ഹോർമോണാണ് നമ്മൾ അതിനെ അതുകൊണ്ട് പ്രഗ്നൻസി ഹോർമോൺ ആണ് വിളിക്കുന്നത് അപ്പൊ ഈ പ്രഗ്നൻസി ഹോർമോൺ നമ്മുടെ യൂറിനിൽ കാണണമെങ്കിൽ ദാറ്റ് ആ ലേഡി പ്രഗ്നന്റ് ആയിരിക്കണം ഈ യൂറിനിൽ കാണുന്ന എസ് സി ജി പോലെ തന്നെ നമ്മുടെ ബ്ലഡിലും കാണും എച്ച് സി ജി നമ്മളതിനെ ബിറ്റ എച്ച് സി ജി എന്ന് പറയും ഇപ്പൊ യൂറിനിലെ എച്ച് സി ജി കണ്ടു കഴിഞ്ഞാൽ കൺഫേം ചെയ്യണം എന്നുള്ളവർക്ക് ബി എച്ച് സി ജി ബ്ലഡിൽ ചെയ്ത് നോക്കാം ഡോക്ടേഴ്സ് പറയും ബി ടാ എച്ച് സി ജി കൂടെ ചെയ്യാം എന്നിട്ട് കൺഫേം ചെയ്യാം അപ്പൊ അതിന്റെ ആവശ്യമൊക്കെ പിന്നീടാണ് ചിന്തിക്കേണ്ടത് നമുക്ക് ചെയ്യാൻ പെടുന്നത് യൂറിനിൽ സിമ്പിൾ ആയിട്ട് ബീറ്റ് എച്ച് സി ജി ഹ്യൂമൻ കോറിയോണിക് ഗോണട്രോപ്പിന് ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഞാൻ പറഞ്ഞു ഇത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ സ്പേം ആൻഡ് ഓവം ഫ്യൂസ് ചെയ്തിട്ടുള്ള സൈഗോട്ട് യൂട്രസിന്റെ വാളിൽ അല്ലെങ്കിൽ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ ഇംപ്ലാന്റ് അല്ലെങ്കിൽ പറ്റി പിടിക്കുന്ന ആ ഒരു ടൈമിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു ഹോർമോൺ ആണ് ഈ പറയുന്ന പ്രഗ്നൻസി ഹോർമോൺ അല്ലെങ്കിൽ എച്ച് സി ജി എന്ന് പറയുന്ന ഹ്യൂമൻ കോറിയോണിക് അപ്പം ഇത് നമ്മുടെ യൂറിൽ ഉണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് തന്നെയാണ് വേറെ യാതൊരു സംശയവും വേണ്ട ആവശ്യമില്ല അതിന്റെ ലെവൽസ് പല സ്റ്റേജസിലും മാറ്റം വരാം നമ്മൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ട്വൻറ്റി എയ്റ്റ് ഡേ കഴിഞ്ഞിട്ട് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് വെച്ച് ചെയ്യുന്നതാണ് ഉത്തമം എന്ന് ചിലപ്പോൾ അതിന് മുന്നേ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ അതിന് മുന്നേ ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവൊക്കെ കിട്ടും പക്ഷെ കറക്റ്റ് പോസിറ്റീവ് പറയേണ്ട കോൺസെൻട്രേഷൻ എച്ച് സി ജി രൂപപ്പെട്ടിട്ടുണ്ടാവില്ല എച്ച് സി ജി ഒരു സൈഗോട്ട് പേമും അതേപോലെ തന്നെ ഓവും ഫ്യൂസ് ചെയ്തിട്ടുള്ള സൈഗോട്ട് ഉണ്ടായതിനു ശേഷം ഏഴ് മുതൽ പതിനാല് ദിവസം വരെ കഴിഞ്ഞിട്ടാണ് ഈ എറ്റ് സി ജി എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങുന്നത് അപ്പോൾ അത് ഉൽപ്പാദിപ്പിച്ച് തുടങ്ങി അതിൻ്റെ ഒരു മാക്സിമം ലെവലിൽ എത്തിയ ശേഷം മാത്രം നമ്മൾ നോക്കിയാലേ അത് കാണണം അത് ഉത്പാദിപ്പിച്ച് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഈ പറയുന്ന കിറ്റ് യൂസ് ചെയ്ത് പ്രഗ്നൻസി നോക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടും പക്ഷേ ശരിക്കും നെഗറ്റീവ് അല്ല അത് ഫോൾസ് നെഗറ്റീവ് ആയിരിക്കും പിന്നീട് എറ്റ് സി ജി ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞ ശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുക അപ്പോൾ ഇതാണ് എറ്റ് സി ജിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അതെപ്പോഴും നമ്മൾ അതുകൊണ്ടാണ് നിങ്ങളുടെ പീരീഡ്സ് മിസ്സായതിനു ശേഷം യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചിട്ട് പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യാൻ പറയുന്നത് അപ്പോൾ പീക്ക് ഒരു അറ്റ് ദ ഹയസ്റ്റ് ലെവൽ എക്സിജി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും ഇനി ഓരോ ആൾക്കാർക്കും പല ആൾക്കാർക്ക് പല ലെവലിലുള്ള എച്ച് സി ജി ആയിരിക്കും എല്ലാവർക്കും ഒരേപോലെ ആണെന്നില്ല അപ്പോൾ ഈ എച്ച് സി ജിയുടെ കണ്ടൻറ് അനുസരിച്ച് നമ്മുടെ യൂറിൻ ടെസ്റ്റ് കിറ്റിൽ വരുന്ന ബാൻഡ് അല്ലെങ്കിൽ ലൈൻ അല്ലെങ്കിൽ കളേഡ് ആയിട്ടുള്ള ആ ഒരു ഫോമേഷന് പല 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 വേരിയേഷൻസ് വരാം ചിലർക്ക് ഫെയിൻഡായിട്ടുള്ള ബാൻഡായിരിക്കും ചിലർക്ക് ഡാർക്ക് ബാൻഡായിരിക്കും അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഹോർമോണ്ടൽ ലെവൽ എത്ര ഉണ്ടെന്നുള്ളതാണ് ഇത് പലർക്കും പലതാണ് ആ ഹോർമോണ്ടൽ ലെവൽ ഒന്നും നമുക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല ഫെയിൻ ലൈൻ വന്നാലും ഡാർക്ക് ലൈൻ വന്നാലും എന്തിരുന്നാലും ടെസ്റ്റ് എന്ന് പറയുന്ന ഏരിയയിൽ ലൈനോ ബാൻഡോ കളർ ചേഞ്ചോ ഓരോ കിറ്റിനും പലതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ത് വന്നിരുന്നാലും അത് പോസിറ്റീവ് ആണെന്ന് തന്നെയാണ് അർത്ഥം കളറിൻ്റെ കോൺസെൻട്രേഷനും പ്രാധാന്യം ഇല്ല ചില ടെസ്റ്റ് കിറ്റുകളിനകത്ത് ഒരു ലൈൻ വന്നാൽ ടെസ്റ്റ് പോസിറ്റീവ് എന്നായിരിക്കും ചിലതിനകത്ത് രണ്ടെണ്ണം വന്നാലായിരിക്കും ചിലതിന് കളർ ചേഞ്ച് വന്നാൽ തന്നെ പോസ്റ്റ് ചെയ്ത് കാണിക്കുന്ന കിറ്റുകളുണ്ട് ചിലത് നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ എന്ന് മാർക്ക് ചെയ്ത് കാണിക്കുന്ന കിറ്റുകളുണ്ട് ചിലതാണെങ്കിൽ പ്ലസ് ഓർ മൈനസ് സിമ്പിൾസ് ഇട്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ എന്ന് കാണിക്കുന്ന കിറ്റ് അപ്പോൾ പല കിറ്റുകൾക്കും പല റെപ്രസെൻറ്റേഷനാണ് എല്ലാത്തിൻ്റെയും എന്താ പറയുന്നത് സമ്മർ ഇത് തന്നെയാണ് എച്ച് സി ജി നിങ്ങളുടെ യൂറിൽ ഉണ്ടെങ്കിൽ എച്ച് സി ജി ആയിരിക്കും യൂറിനില് ടെസ്റ്റ് ലൈനിൽ പോസിറ്റീവ് എന്ന് പറയുന്ന റിസൾട്ട് കാണിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കുന്ന ഹോർമോൺ ഇത്രയാണ് എഫ് സി ജിയെ പറ്റി പറയാനുള്ളത് നമ്മൾ ഓൾറെഡി സിംറ്റംസ് പറഞ്ഞു നമ്മൾ എപ്പോൾ ചെക്ക് ചെയ്യണമെന്നുള്ള കാര്യം പറഞ്ഞു പിന്നെ ഈ പറയുന്ന ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ഐക്കിള് കറക്റ്റായിട്ട് ഈ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് തന്നെയാണെന്ന് നോട്ടീസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ള ഒരു ദിവസത്തിൽ നമുക്ക് ഈ കാൽക്കുലേഷൻ ചെയ്തിട്ട് പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായി ഉണ്ടായിരിക്കത്തുള്ളൂ അല്ലാതെ ഇപ്പം കറക്റ്റായിട്ട് എത്ര ദിവസം കൂടുമ്പോഴാണ് മെൻസ്ട്രേഷൻ നടക്കുന്നതെന്ന് ശ്രദ്ധിക്കാണ്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പൊ കറക്റ്റ് എനിക്ക് എത്ര ദിവസം കൂടുമ്പോ പീരീഡ്സ് ആകുന്നേന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവർക്ക് പ്രഗ്നൻസി ഡിറ്റക്ഷൻ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും കാരണം ചിലപ്പോൾ ട്വന്റി എയ്റ്റ് ഡേ ആയിരിക്കാം ചിലപ്പോൾ തേർട്ടി ആയിരിക്കാം ചിലപ്പോൾ തേർട്ടി വൺ ആയിരിക്കാം അവർക്ക് പീരീഡ്സ് വരുന്നത് അപ്പൊ കറക്റ്റായിട്ട് നമുക്ക് ഡേയ്സ് പറയാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ഈ ഒക്കെ തെറ്റും അപ്പൊ അങ്ങനെയുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചില ആൾക്കാർക്ക് ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോഴെങ്കിൽ അവരുടെ ആ കറക്റ്റ് എത്ര ദിവസം കൂടുമ്പോഴാണോ പീരീഡ്സ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ നെക്സ്റ്റ് മന്ത് കറക്റ്റ് ആ മന്ത് അത്രയും ദിവസം കൂടുമ്പോൾ തന്നെ വന്നില്ലെങ്കിൽ അവർ പ്രഗ്നൻ്റ് ആയിരിക്കണം എന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ള ഉറപ്പില്ല എക്സസൈസ് കൂടിയത് കൊണ്ടോ നമ്മുടെ ഡയറ്റിൽ വന്ന എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടോ നമ്മൾ അതിനിടയ്ക്കെടുത്ത് എന്തെങ്കിലും ടാബ്ലറ്റിൻ്റെ എഫക്റ്റ് മെഡിക്കേഷൻ കൊണ്ടുള്ള എഫക്ട്സ് കൊണ്ടോ ഒക്കെ ഈ പറയുന്ന മെൻസ്ട്രോൾ സൈക്കിൾ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ വരുന്നത് സ്വാഭാവികമാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ഈ പറയുന്ന മുന്നേ പറഞ്ഞ സിംറ്റംസും കൂടെ വെച്ച് കോറിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ എന്നുള്ളതിന് വേണ്ടിയിട്ട് കൺഫർമേഷന് വേണ്ടി യു പി ടി ടെസ്റ്റ് ചെയ്യുന്നതാണ് ഉത്തമം അല്ലാണ്ട് എല്ലാവർക്കും പീരീഡ്സ് മിസ്സായി എന്നതിൻ്റെ അർത്ഥം പ്രഗ്നൻ്റ് ആവണമെന്നില്ല ഞാൻ ഈ പറഞ്ഞ പല ഘടകങ്ങളും നിങ്ങളുടെ പീരീഡ്സ് മിസ് ആവുന്നതിന് വേണ്ടിയിട്ട് കോസ് ചെയ്യാനുള്ള കാരണങ്ങളായിട്ടുണ്ട് പിന്നെ നമുക്ക് എങ്ങനത്തെ കണ്ടെയ്നറുകളാണ് യൂറിൻ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം കണ്ടെയ്നർ നമുക്ക് എന്ത് വൃത്തിയുള്ള ഒരു കണ്ടെയ്നർ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു ചെറിയ വെസലാവാം എന്ത് വേണമെങ്കിലും നമുക്ക് യൂറിൻ എടുക്കാനുള്ള കണ്ടെയ്നറായിട്ട് യൂസ് ചെയ്യാം ആ ഒരു കണ്ടീഷൻ അത് നീറ്റ് ആയിരിക്കണം അതേപോലെ തന്നെ വാട്ടർ കണ്ടന്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്തൊരു സാധനവും നമുക്ക് യൂറിൻ കളക്ട് ചെയ്യാനുള്ള കണ്ടെയ്നറായിട്ട് ഉപയോഗിക്കാം ചില കിറ്റുകളിലാണെങ്കിൽ കണ്ടെയ്നർ കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന കിറ്റുകളുണ്ട് നമ്മുടെ സാധാരണ കേരളത്തിൽ വാങ്ങിക്കാൻ കിട്ടുന്ന കിറ്റുകളിലൊക്കെ ഡ്രോപ്പർ മാത്രമേ കാണാറുള്ളൂ കണ്ടെയ്നർ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് സ്റ്റെറിലിറ്റിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല മീൻസ് നമ്മൾ യൂറിനൊക്കെ കൾച്ചർ ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ സ്റ്റെറൈലായിട്ടുള്ള ബോട്ടിലായിരിക്കും എടുക്കുക അങ്ങനത്തെ ബോട്ടിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല വൃത്തിയുള്ള ക്ലീൻ ആയിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ള വാട്ടർ കണ്ടന്റ് ഒന്നും ഇല്ലാത്തൊരു ബോട്ടിൽ നമുക്ക് യൂറിൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ഇതേപോലത്തെ നല്ല വൈഡ് മൗത്ത് ആയിട്ടുള്ള ക്യാപ് സ്ക്രൂ ക്യാപ്ഡ് ആയിട്ടുള്ള ബോട്ടിൽസ് ആണ് ഇങ്ങനത്തെ ആണ് സാധാരണ ഹോസ്പിറ്റലിലൊക്കെ യൂറിൻ സാമ്പിള് നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മൈക്രോബോളജിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ സ്റ്റെറിലിറ്റി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റെറൈൽ കണ്ടെന്റർ ഇതിപ്പോ സ്റ്റെറൈൽ സാമ്പിൾ വേണമെന്നൊന്നും പിന്നെ ഏറ്റവും ബെസ്റ്റ് സാമ്പിൾ എന്ന് പറയുന്നത് പ്രെഗ്നന്റ് ആയിട്ടുള്ള ആള് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഫസ്റ്റ് വോയ്ഡ് സാമ്പിൾ ഇൻ എന്ത് മോർണിംഗ് ആണ് നമ്മൾ രാവിലെ ഉറക്കം എണീറ്റതിനു ശേഷം ആദ്യമായിട്ട് പാസ് ചെയ്യുന്ന യൂറിൻ സാമ്പിളാണ് ഈ പറയുന്ന പ്രഗ്നൻസി കിറ്റ് വെച്ചിട്ട് നമ്മൾ പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത് എന്ന് വെച്ച് നമുക്ക് ബാക്കിയുള്ള സമയങ്ങളിൽ യൂറിൻ സാമ്പിൾ എടുക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല എപ്പോഴത്തെ സാമ്പിൾ വേണമെങ്കിലും എടുക്കാം പക്ഷേ അക്കോർഡിംഗ് ടു ദി റിസൾട്ട് കുറച്ചും കൂടെ ബെസ്റ്റ് സാമ്പിൾ ഫസ്റ്റ് വോയിഡ് ചെയ്യുന്ന യൂറിൻ സാമ്പിളാണ് ഇത്രയാണ് സാമ്പിൾ കളക്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇത് നമുക്ക് കിറ്റിൻ്റെ നമ്മൾ കിറ്റ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് എന്തൊക്കെയുണ്ടെന്നും കിറ്റ് യൂസ് ചെയ്ത് എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഗെറ്റ് ന്യൂസ് എന്ന് പറയുന്ന പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം നമ്മൾ കിറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഇതിനകത്തൊരു ഫൗഷൻ ഉണ്ട് ഈ ഫൗഷിനകത്താണ് നമ്മുടെ കാർഡ് ഇരിക്കുന്നത് ടെസ്റ്റ് കാർഡ് ഇരിക്കുന്നത് പിന്നത്തെ സാമ്പിൾ എടുക്കാനുള്ളൊരു ഡ്രോപ്പറും ഇതിലുണ്ടാവും ഈ രണ്ട് സാധനങ്ങളാണ് നമുക്ക് ഈ കിറ്റിനകത്തുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ടെസ്റ്റ് കാർഡ് അന്റെ ഡ്രോപ്പർ നമുക്ക് കിറ്റും കൂടെ ഉപയോഗിക്കാം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഇതിന്റെ ടെസ്റ്റ് വിൻഡോ എന്ന് പറയുന്നത് സെൻട്രർ പോർഷനിൽ കാണുന്ന ഒരു വൈറ്റ് ഏരിയ ആണ് ഇതിന്റെ ടെസ്റ്റ് വിൻഡോ നമ്മൾ ഒരു കാരണവശാലും അവിടെ ടച്ച് ചെയ്യരുത് നമ്മൾ ടച്ച് ചെയ്യേണ്ടത് ഇതിന്റെ ഹോൾഡ് ചെയ്യേണ്ട പോർഷനിൽ മാത്രമാണ് ഈ രണ്ട് എഡ്ജിൽ പിടിച്ച് ഇങ്ങനെ ഹോൾഡ് ചെയ്യാണ്ട് ഈ സെൻട്രറിൽ ഒരു കാരണവശാലും നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല നമുക്കിത് സാമ്പിൾ ആഡ് ചെയ്യാം ഇവിടെ കാണുന്ന ഈ സർക്കുലർ ഷേപ്പിലുള്ള പോർഷനാണ് സാമ്പിൾ ആഡ് ചെയ്യാനുള്ള വെല്ല് ആ വെല്ലാണ് നമ്മൾ ഏകദേശം ത്രീ ഡ്രോപ്സ് സാമ്പിൾ ആഡ് ചെയ്യേണ്ടത് ഡ്രോപ്പർ യൂസ് ചെയ്ത് ബബിൾസ് ഒന്നും ഇല്ലാണ്ട് ത്രീ ഡ്രോപ്പ് സാമ്പിൾ ആഡ് ചെയ്യുക നമ്മൾ കറക്റ്റ് കിറ്റ് ഇൻസ്ട്രക്ഷൻ വായിച്ചു നോക്കിയിട്ട് വേണം കിറ്റ് ചെയ്യാൻ ഓരോ കിറ്റിലും ടൈമിങ്സ് ഒക്കെ വ്യത്യാസമായിരിക്കും ഇപ്പം ഗെറ്റ് ന്യൂസ് എന്ന് പറയുന്ന കിറ്റിൽ അവർ ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ സാമ്പിൾ ആറിയത് ഏകദേശം ഫൈവ് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് സാമ്പിളാണ് എടുത്തത് നിങ്ങൾ കണ്ടിരിക്കും അപ്പോൾ ഒരു സാമ്പിളിൻ്റെ കിറ്റ് നോക്കുക അടുത്ത സാമ്പിളിൻ്റെയും കിറ്റ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക ഒരു സാമ്പിളിൻ്റെ കിറ്റിൽ രണ്ട് ലൈൻസ് കാണാം അങ്ങനത്തെ രണ്ട് മാർക്കിങ്സ് ഉണ്ട് സി ടി സി എന്ന് പറഞ്ഞാൽ കൺട്രോൾ ലൈൻ ടി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ലൈൻ ഇപ്പം ആദ്യത്തെ കിറ്റിൽ ആദ്യത്തെ സാമ്പിള് നമ്മൾ ആഡ് ചെയ്തതിൽ കൺട്രോൾ ലൈനും ടെസ്റ്റ് ലൈനും ലൈൻ വന്നിട്ടുണ്ട് അതേസമയം നമ്മൾ രണ്ടാമത്തെ കാർഡ് നോക്കുവാണെങ്കിൽ കൺട്രോൾ ലൈനിൽ മാത്രമേ ലൈൻ വന്നിട്ടുള്ളൂ ടെസ്റ്റ് ലൈനിൽ ലൈൻ ഒന്നും വന്നിട്ടില്ല ഇത് സൂചിപ്പിക്കുന്നത് ആദ്യത്തെ കിറ്റ് പോസിറ്റീവാണ് ടെസ്റ്റ് ലൈനിൽ ലൈൻ വന്നിട്ടുണ്ട് രണ്ടാമത്തെ കിറ്റ് നെഗറ്റീവാണ് അതായത് രണ്ട് ആദ്യത്തെ സാമ്പിള് പ്രഗ്നൻ്റ് ആണ് പ്രഗ്നൻ്റ് ആയ ഒരു ലേഡിയുടേതാണ് രണ്ടാമത്തെ സാമ്പിൾ നെഗറ്റീവ് സാമ്പിൾ ആണ് അതായത് അതിനകത്ത് എച്ച് സി ജി ഒന്നും ഇല്ല ഇപ്പം എപ്പോഴും നമ്മൾ ടെസ്റ്റ് വാലിഡ് ആണോ എന്ന് ശ്രദ്ധിക്കണം ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കിറ്റിൻ്റെ എക്സ്പയറി നോക്കേണ്ടതായിട്ടുണ്ട് എക്സ്പയറി ഒക്കെ ഉള്ള കിറ്റ് വെച്ച് യൂസ് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ ഈ കൺട്രോൾ ലൈൻ വരണം ചില സമയത്ത് നമ്മൾ ചെയ്യുമ്പം ടെസ്റ്റിൽ മാത്രം ലൈൻ വരാം കൺട്രോളിൽ വരാണ്ടിരിക്കാം അങ്ങനെയാണെങ്കിൽ ആ ടെസ്റ്റ് ഇൻവാലിഡ് ആണ് കൺട്രോളിൽ എപ്പോഴും ലൈൻ വന്നിരിക്കണം കൺട്രോളിൽ ലൈൻ വന്നതിന് ശേഷം മാത്രം ടെസ്റ്റിലെ ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ അല്ലാണ്ട് ടെസ്റ്റിൽ മാത്രം ലൈൻ വന്നതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ആ ടെസ്റ്റ് കിറ്റ് ഇൻവാലിഡ് ആണെന്നർത്ഥം ചിലപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായിരിക്കാം ചിലപ്പോൾ ഇംപ്രോപ്പർ ആയിട്ട് സൂക്ഷിച്ചതായിരിക്കാം എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കാം ഈ പറയുന്ന കൺട്രോളില് ലൈൻ വരാത്തത് ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരുപാട് സന്തോഷം തരുന്ന ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും ഈ ആയിട്ട് ഡിപെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസിന്റെ കാര്യം അതെങ്ങനെ ആയിട്ട് ഹാൻഡിൽ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ ഈ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്ത കിറ്റ് വാങ്ങിക്കാനുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത് അത് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ് തുടർന്നും ഇതുപോലെയുള്ള ഹെൽത്ത് റിലേറ്റഡ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ഇറ്റ്സ് ബൈ